ഇഴഞ്ഞു നീങ്ങി മലപ്പുറം പൊന്നാനി ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തികൾ. സാവകാശം ചോദിച്ച് കരാറുകാർ നിർമ്മാണം വേഗത്തിലാക്കാൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർന്നു. നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ 4 മാസത്തിനൊടുവിൽ ആരംഭിച്ച പൊന്നാനി ബസ് സ്റ്റാൻഡ് നിർമ്മാണമാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. ഒക്ടോബറിൽ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട ബസ് സ്റ്റാൻഡ് നിർമ്മാണം പകുതി പോലും പൂർത്തീകരിച്ചിട്ടില്ല. ഡിസംബറിൽ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് കരാർ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റി നഗരസഭയെ അറിയിച്ചത്. ഇതേ തുടർന്ന് എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് പ്രവൃത്തികൾ നേരത്തെ പൂർത്തീകരിക്കുവാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകാനാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ 99 ലക്ഷം രൂപ ചെലവിൽ ആദ്യ നിലയുടെ പ്രവൃത്തികളാണ് നടക്കുക. ഒരേ സമയം 9 ബസ്സുകൾക്കകത്തേക്ക് പ്രവേശിക്കാവുന്ന തരത്തിലാണ് സ്റ്റാൻഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ശുചിമുറി കോംപ്ലക്സ്, കാത്തിരിപ്പ് കേന്ദ്രം, ലഘുഭക്ഷണശാല എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട്. നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് സ്റ്റാൻഡ്. യാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും ദുരിതം കണക്കിലെടുത്താണ് പുതിയ ബസ് സ്റ്റാൻഡിനായുള്ള പദ്ധതി തയ്യാറാക്കിയിരുന്നത്. പി നന്ദകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.